കരിപ്പൂർ വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ച വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി സാരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും നിസാര പരിക്കുള്ളവർക്ക് 50000 രൂപ വീതവും നൽകും അപകടകാരണം കണ്ടെത്താൻ ഊർജ്ജിത ശ്രമം നടത്തുന്നുണ്ട് പരമാവധി തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തി സമയോചിതമായ ഇടപെടൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചെന്നും അപകടസ്ഥലം സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി പറഞ്ഞു A full investigation has been ordered, and even before Muralidharan ji and I came here, our investigators were already on the spot. It is good practice on occasions like this not to speculate. We went to the crash site. I thanked all those, the airport authorities, the fire department, who reached quickly. The cooperation and solidarity shown by the people, local people from the area, was commendable. They were able to reach there. They cut through the body of the aircraft, retrieved passengers. But as I said, insofar as the causation of the accident is concerned, we will have to wait till the results of the investigation are over. Both the black boxes have been found, and I'm confident that before long we will know exactly what happened in the last few minutes of that aircraft. 10 ലക്ഷം രൂപ മരണപ്പെട്ടവർക്കും 2 ലക്ഷം രൂപ ഗുരുതരമായി പരിക്കേറ്റവർക്കും 50000 രൂപ മറ്റ് പരിക്കുകൾ ഏറ്റവർക്കും സഹായം എന്നുള്ള നിലയിൽ ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് 149 പേരെ ഇവിടെയും മലപ്പുറത്തുമൊക്കെ ആയിട്ട് പ്രവേശിപ്പിച്ചിട്ടുള്ള ആളുകളിൽ അതിൽ ചില ആളുകൾ ഇപ്പോഴും അവരെ വിട്ടയക്കാവുന്ന സ്ഥിതിയിലേക്ക് അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാല് പേര് വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം